എംപ്ലോയീസ് എന്താ നിങ്ങളോട് പറയുന്നേ, ഓ ഞാൻ അത് ചെയ്തു മാഡം, അത് ഞാൻ ഇത് ചെയ്തു സാറേ, ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഇവിടെ ഈ കാര്യം ചെയ്തു, എന്ത് ചെയ്തു എന്നല്ല എനിക്കറിയേണ്ടത്. എനിക്കറിയേണ്ടത് എന്താണ്, ഈ എംപ്ലോയീസ് അല്ലെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ്. നിങ്ങളുടെ ജോലിക്കാർ ജോലി ചെയ്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജോലിക്കാർ ജോലി ചെയ്യണമെന്നൊക്കെ, പക്ഷെ അവര് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ? നിങ്ങളെ കാണാൻ ഭയങ്കര തിരക്കായിട്ട്, നമ്മൾ ഏതോ പണ്ട് നാട്ടിൽ പറയാറില്ലേ, ആശാരിമാർ ഈ പറഞ്ഞ പോലെ, തടി ആശാരിമാര് ഈ പറഞ്ഞ പോലെ, നമ്മൾ ചെന്ന് അടുത്ത് ചെന്നിരുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉറച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കാം. എൻ്റെ അത് വീഡിയോയിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ 3 ഈ ക്വസ്റ്റ്യൻസ് 3 നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുവാണെങ്കിൽ, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ എംപ്ലോയി പെർഫോം ചെയ്യുന്നുണ്ടോ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ, എവിടെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അവർക്ക് നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്നാന്ന് വെച്ചാൽ, വാട്ട് റിസൾട്ട് ഡിഡ് യു ഗെറ്റ് ലാസ്റ്റ് വീക്ക്? അപ്പം നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇത് പറയുമ്പോൾ സാധാരണ എംപ്ലോയീസ് എന്താണ് നിങ്ങളോട് പറയുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്താ നിങ്ങളോട് പറയുന്നത്, ഓ ഞാൻ അത് ചെയ്തു മാഡം, അത് ഞാൻ ഇത് ചെയ്തു സാറേ, ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഇവിടെ ഈ കാര്യം ചെയ്തു, എന്ത് ചെയ്തു എന്നല്ല എനിക്കറിയേണ്ടത്. എനിക്കറിയേണ്ടത് എന്താണ്, എന്ത് റിസൾട്ട് കിട്ടിയെന്നാണ്. ക്ലിയർ ആണോ? എന്ത് റിസൾട്ട് കിട്ടിയെന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറയാൻ, റിസൾട്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവര് ബപ്പ എന്ന് പറയുവാണെങ്കിൽ, അവർക്ക് മുന്നോട്ട് പോകാൻ പറയുന്നില്ല, സംസാരം മുന്നോട്ട് പോകുന്നില്ല, എനർജി ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അവരോട് ഒന്ന് ആലോചിച്ച് നോക്കിയോ, സമയമെടുത്തു. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്ന് ആലോചിക്ക്. വേണം കുറച്ച് സമയം തരാം, 15 മിനിറ്റ്സ് തരാം, പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട്. തിരിച്ചു വരാൻ പറയുമ്പോൾ അവർക്ക് ഒരു റിസൾട്ട് പറയുന്നില്ല, അവർ പിന്നെ ആക്ടിവിറ്റീസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി എൻഗേജ്ഡ് അല്ല. ഇനി അവർ സിൻസിയർ ആയിട്ട് എൻഗേജ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ കുറെ കാര്യങ്ങൾ ചെയ്യുവാണ്. ബിസിനസ്സിൽ നമുക്ക് കാര്യങ്ങളല്ല, ലൈഫിൽ നമുക്ക് കാര്യങ്ങളല്ല വേണ്ടത്, ആക്ടിവിറ്റീസ് അല്ല വേണ്ടത്, റിസൾട്ട് ആണ് വേണ്ടത്. അപ്പൊ റിസൾട്ട് അവർ അക്കംപ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരോടൊരു ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യാൻ പറ്റണം. ഇതേ ക്വസ്റ്റ്യൻ ഒരു കാര്യം ചോദിച്ചു, അപ്പം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ആഴ്ച വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തലേ ദിവസത്തെ കുറിച്ച് ചോദിക്കുവാണ്. വാട്ട് റിസൾട്ട് ഡിഡ് യു ഹാവ് ഫോർ യെസ്റ്റർഡേ? വാട്ട് റിസൾട്ട് ഡിഡ് യു ഹാവ് ഫോർ യെസ്റ്റർഡേ? അപ്പൊ ഇന്നലെ എന്ത് റിസൾട്ട് ആണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ അത് നമുക്ക് മറന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ പറയുന്നത്, ഇന്നലെ സാറേ, ഇന്നലെ വ്യാഴാഴ്ച എന്ന് പറയുവാണെങ്കിൽ, അപ്പൊ നിങ്ങൾ റിയലൈസ് ചെയ്യുക അവർ എൻഗേജ്ഡ് അല്ല, അവർ ക്ലിയർ ആയിട്ടുള്ള ഫോക്കസ്ഡ് അല്ല, ക്ലിയർ അറ്റൻഷൻ ഇല്ല. കാരണം ഇന്നലെ ചെയ്ത ജോലിയാണ് ഈ പറയുന്നത് അല്ലേ. അപ്പം അവിടെ നമുക്ക് ഒരു ക്ലാരിറ്റി കൂടെ കിട്ടി, ഓ ഈ ആള് അറ്റൻഷൻ പേ ചെയ്യുന്നില്ല, എന്താ ഇന്നലെ ചെയ്തത് എന്താന്ന് പോലും ആൾക്ക് ഓർക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ വന്നു ചെയ്തു പോകുന്നു. ക്ലിയർ ആണോ? ഇത് ചെയ്യുമ്പോൾ തന്നെ അവർ അലേർട്ടഡോ? അവർ ചിന്തിക്കുന്ന ഇയാള് എന്തൊക്കെ ചെയ്തു എന്നല്ല ചോദിക്കുന്നത്, എന്ത് റിസൾട്ട് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ ഫോഴ്സ് ഫോക്കസ് ചെയ്യുവാണ്. നമ്മൾ കുതിരേനെ ഇങ്ങനെ ഈ എന്നാ ഇങ്ങനെ രണ്ട് സൈഡിലും കുതിര ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ സൈഡില് ഷെയ്ഡ് വെച്ച് അല്ലെ നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ അവരെ കാണിക്കാതിരിക്കാൻ നോക്കാറില്ലേ. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചോളം ഈ എംപ്ലോയീസ് അല്ലെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ്? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്? അവരെ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുക. എങ്ങനെയാണ് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്ത് റിസൾട്ട് ആണുള്ളത്? ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ. എന്ത് റിസൾട്ട് ആണുള്ളത്? ഒരുപക്ഷെ അവർക്ക് ഒരു ഡെയിലി റിപ്പോർട്ട് തരാൻ പറ്റുവാണ് നല്ലതാണ്. എന്ത് റിസൾട്ട് ആണ് നിങ്ങൾക്കുള്ളത്? എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഫൈനലായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കയറാം. ഫൈനലായിട്ട് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ സംബന്ധിച്ചോളം നാളെ വാട്ട് റിസൾട്ട് ഡു യു പ്ലാൻ ടു അക്കംപ്ലിഷ് ടുമോറോ? ഇവിടെ നമുക്കൊരു ക്ലൂലെസ് ആയിട്ടുള്ള എംപ്ലോയിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് അവിടെ ഉത്തരം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ മ്യൂസിക്കിനകത്തുള്ള ആന്ന് പറഞ്ഞ ശബ്ദമാണ് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അവര് ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഇല്ല അവർക്ക്. നാളെ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പ്ലാനും ഇല്ല. നാളത്തെ കാര്യം നാളെ രാവിലെ 11:30 ആലോചിക്കാം. 11:30 എന്നുള്ള ലോജിക്ക് മനസ്സിലായോ? 10 മണിക്കാണ് ഓഫീസിൽ വരുന്നത്. 10 മണിക്ക് ഓഫീസ് വന്നിട്ട് പിന്നെ 10:30 ബാത്റൂമിലെല്ലാം പോയി ഫ്രഷായി, കാരണം ഓഫീസിൽ വന്നാലും നമ്മൾ ബാത്റൂം പോകാൻ പാടുള്ളൂ. അപ്പൊ ഫ്രഷായി, പിന്നെ 10:30 ചായ, അവിടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ചായ എല്ലാം കറക്റ്റായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടെ ചായയുടെ അവിടെ ഇരുന്ന് പിന്നെ രണ്ട് സംസാരിക്കേണ്ട, നമ്മൾ എംപ്ലോയി റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എംപ്ലോയീസുമായിട്ടൊക്കെ കുറച്ചുകൂടെ കണക്ട് ചെയ്ത്. ക്ലിയർ ആണോ? ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് തിരിച്ചു വന്ന് ഓഫീസിൽ എത്തി കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ വാട്സപ്പിലെ മെസ്സേജ് എല്ലാം നോക്കി, ഫേസ്ബുക്ക് എല്ലാം ഫോട്ടോപ്പായി കഴിഞ്ഞപ്പോൾ 11:30 ഇന്ന് എന്താ ചെയ്യണ്ടേ? ഊണ് കഴിക്കണം, ഊണ് കഴിക്കണം. അല്ല അതല്ല, അത് ജോലിക്ക് എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയാണ് ആൾക്കാരെ എംപ്ലോയീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ, വാട്ട് റിസൾട്ട് ഡിഡ് യു ഹാവ്
last week? What result did you have yesterday? What result do you plan to accomplish tomorrow? ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചോദിക്കണം. എന്ത് റിസൾട്ട് ആണ് കഴിഞ്ഞ ആഴ്ച ഉള്ളത്, എന്ത് റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഇന്നലെ ഉള്ളത്, എന്ത് റിസൾട്ട് ആണ് നാളെ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഈ മൂന്ന് റിസൾട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുവാണെങ്കിൽ, ഈ മൂന്ന് റിസൾട്ടിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, അവർ പറയുന്ന ആൻസർ നിങ്ങൾ ശരിക്കും അറ്റൻഷൻ പേ ചെയ്ത് ലിസൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു എൻഗേജ്ഡ് ആയിട്ടൊരു എംപ്ലോയി ആണോ അതോ ഫൂൾ അറൗണ്ട് ചെയ്യുന്ന എംപ്ലോയി ആണോ എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾ ഒരു ഒരു പ്രാവശ്യത്തെ പേസ് ചെയ്ത് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ചിലപ്പോൾ എംപ്ലോയി ഒരു ട്രാൻസ്ലേഷനോട് പോകുമായിരിക്കും, ഒരു കൺഫ്യൂഷനോട് പോകുമായിരിക്കും. പക്ഷെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അടുത്ത എംപ്ലോയിനെ അന്വേഷിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ടോക്ക് ടു യു നെക്സ്റ്റ് ടൈം. ബൈ. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി എന്താണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് ഡബിൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സിഗ്നിഫിക്കൻലി ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം താഴെ പിൻഡ് കമന്റിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ ഞാൻ നിങ്ങളോട് ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരോട് ഞാൻ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അവരെ പോലെ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ നടന്ന ഫ്രീ ഇവന്റുകൾ, ഞാൻ നടന്ന സൂം ഇവന്റുകൾ, ഇൻപേഴ്സൺ ഇവന്റുകൾ, ഞാൻ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ടോ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അത്. ടോക്ക് ടു യു, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.